ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് രേഷ്മ. മിറക്കൽ മിറക്കൽ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് 3 ഐസ് ക്യൂബ്സിൻ്റെ റെസിപ്പീസാണ്. ഇത് ഡ്രൈ സ്കിന്ന്, കോമ്പിനേഷൻ സ്കിന്ന്, അതുപോലെ ഓയിലി സ്കിന്നുള്ളവർക്ക് സെപ്പറേറ്റ് ഞാൻ ഇതിൽ റെസിപ്പീസ് കാണിക്കുന്നുണ്ട്. പിന്നെ ഈ ഐസ് ക്യൂബ് എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, മുഖം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം ഇതിലേതെങ്കിലും ഒരു ഐസ് ക്യൂബ് നമ്മുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ട് എടുത്തിട്ട് മുഖത്ത് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മുടെ മുഖത്ത് ഓയിലിനെസ് മാറാൻ, ഓപ്പൺ പോർസിൻ്റെ പ്രശ്നം, ക്ലോഗ്ഡ് ആയിട്ടുള്ള പോർസ് മാറാൻ, സ്കിന്ന് നല്ല ക്ലിയർ ആയിട്ട് ക്ലീൻ ആയിട്ടിരിക്കാൻ ഒക്കെ സഹായിക്കുന്നതാണ്. അപ്പം നമുക്ക് ഓരോരോ റെസിപ്പീസ് ആയിട്ട് നോക്കാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നല്ല സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുള്ളവർ വേണമെങ്കിൽ ഒരു തുണിയിലോ അല്ലെങ്കിൽ ഒരു കോട്ടൺ ക്ലോത്തിലേ അതിലൊന്ന് കവർ ചെയ്തിട്ട് അത് വെച്ചിട്ടാണെങ്കിലും ഈ ഐസ് ക്യൂബ് റബ് ചെയ്യാവുന്നതാണ്. ഇതൊരു പാക്ക് ഫോം ആയതുകൊണ്ട് ഇങ്ങനെ ഡയറക്റ്റ് യൂസ് ചെയ്യുന്നതിലും തെറ്റില്ല. ആദ്യത്തെ റെസിപ്പി ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള സ്കിന്നുള്ളവരാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും, അതല്ലെങ്കിൽ നോർമൽ സ്കിന്നുള്ളവർക്കും യൂസ് ചെയ്യാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാൽ എടുക്കുക, കോക്കനട്ട് ക്രീം ആണെങ്കിലും എടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കുക. അരിപ്പൊടി നന്നായിട്ട് നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ റിമൂവ് ആവാൻ വേണ്ടി സഹായിക്കുന്നതാണ്. ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിലേക്ക് 1 പഴുത്ത തക്കാളി നന്നായിട്ട് പിഴിഞ്ഞ് ചേർക്കാം. കുരു വീണാലും കുഴപ്പമില്ല, എല്ലാം കൂടെ നന്നായിട്ട് ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഇതിനെ ഡയറക്റ്റ് ഇതേപോലെ തന്നെ പാക്കായിട്ട് യൂസ് ചെയ്യാം. നല്ലൊരു അടിപൊളി സ്ക്രബാണ്, കാരയൊക്കെ പോകാനും സ്കിന്നിന് ഒരു നാച്ചുറൽ ആയിട്ടൊരു തിളക്കം വരാനൊക്കെ നല്ലതാണ്. അല്ലെങ്കിൽ ഇതുപോലെ ഐസ് ക്യൂബ് ട്രെയിലൊക്കെ ഒഴിച്ചു വെച്ചിട്ട് ഐസാക്കിയിട്ട് യൂസ് ചെയ്യാം. ഇത് 1 ആഴ്ച വരെ ചീത്തയാവേണ്ടിരിക്കുകയും ചെയ്യും. ഇനി നെക്സ്റ്റ് റെസിപ്പി നോക്കാമേ. ഇതിൽ നമുക്ക് ആവശ്യമുള്ളത് 2 ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടി, 2 ടേബിൾ സ്പൂൺ ബീറ്റ്റൂട്ട് ജ്യൂസ്, നന്നായിട്ട് ബീറ്റ്റൂട്ട് അരച്ചിട്ടെടുത്തതാണ് അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്ത് പിഴിഞ്ഞിട്ടാലും മതി. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് നമ്മുടെ പിഗ്മെൻറ്റേഷനൊക്കെ ഇല്ലേ, നല്ല രീതിയിൽ അവിടെ ഇവിടെ കണ്ണിൻ്റെ ഭാഗത്തും ഒക്കെ നല്ല കറുപ്പ് വീഴുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്. 1 ടേബിൾ സ്പൂൺ കടലപ്പൊടി, നമ്മുടെ കടലമാവ്, അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് ഓയിലി സ്കിന്നുള്ളവർക്ക് ഏറ്റവും ബെസ്റ്റാണ്. നമുക്ക് ഓയിലൊക്കെ ഭയങ്കരമായിട്ട് മുഖത്ത് കുരുക്കളൊക്കെ വരുന്ന സ്കിന്നാണെങ്കിൽ കുരുക്കൾ വരാതിരിക്കാൻ, ആ ഓയിൽ പ്രൊഡക്ഷൻ കുറയ്ക്കാനും സ്കിന്നിൻ്റെ കോംപ്ലക്ഷൻ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനും ബെസ്റ്റാണ്. ഇതും ഇതുപോലെ തന്നെ നമ്മൾ ഐസ് ട്രേയിലേക്ക് ഒഴിച്ച് സെറ്റാകാൻ വേണ്ടി വെക്കുക. ഇത് നമുക്ക് 1 ആഴ്ച വരെ ചീത്തയാവാണ്ടിരിക്കുകയും ചെയ്യും. ഇനി അടുത്ത റെസിപ്പി നമ്മുടെ സ്കിന്ന് നോർമൽ ആണെങ്കിലും കോമ്പിനേഷൻ സ്കിന്നാണെങ്കിലും എല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് നമ്മുടെ ബേസിക്കലി നമ്മുടെ മുഖത്തുണ്ടാകുന്ന ഒരു ഡൾനെസ് ഇല്ലേ, വെയിലൊക്കെ കൊണ്ടിട്ട് ഭയങ്കര ഡള്ളാവത്തില്ലേ, അത് മാറാൻ ഏറ്റവും നല്ലതാണ്. പിന്നെ കുരുക്കളുടെ പാടുണ്ടല്ലോ, കുരുക്കൾ പോയാലും പാട് പോവാതെ നിൽക്കാറുണ്ട്. അപ്പോൾ ആ പാടൊക്കെ പെട്ടെന്ന് തന്നെ ലൈറ്റായിട്ട് വേഗം മാറാൻ സഹായിക്കുന്ന ഒരു പാക്കാണ്. അതിന് വേണ്ടിയിട്ട് നല്ല പഴുത്ത മാങ്ങ അരച്ചതാണ്, 2 ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട്. മാങ്ങ ഇല്ലെങ്കിൽ നമ്മുടെ പപ്പായ ഇല്ലേ, ഓമയ്ക്ക, അതായാലും ചേർക്കാം. അതിൻ്റെ കൂടെ 1/4 ടീസ്പൂൺ കസ്തൂരി മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇതും പിമ്പിൾസിൻ്റെ പാട് പോകാൻ വളരെ നല്ലതാണ്, ചൊറിച്ചിലൊക്കെ ഇല്ലേ അതും മാറും. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കഞ്ഞിവെള്ളം ഞാൻ ചേർക്കുന്നുണ്ട്. നമ്മൾ അരി വെച്ചിട്ട് വേവിച്ച് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന വെള്ളം, അത് തണുപ്പിച്ചിട്ടാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇത് നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. മുഖത്തെ ചുളിവുകളൊക്കെ വീണ് തുടങ്ങിയിട്ടുണ്ട്, അവിടെ ഇവിടെ ആയിട്ട് കണ്ണിൻ്റെ സൈഡിലൊക്കെ വര പോലെ വരുന്നുണ്ടെങ്കിൽ അത് വരുന്നത് നമുക്ക് ഡിലേ ചെയ്യാനായിട്ട് സഹായിക്കും. സ്കിന്ന് നല്ല യൂത്ത്ഫുൾ ആയിട്ടിരിക്കണമെങ്കിൽ കഞ്ഞിവെള്ളം നമ്മുടെ സ്കിൻ കെയറിൽ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. രണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാക്കാണ്. ഇതുപോലെ ഐസ് ക്യൂബ് ആക്കാൻ വേണ്ടിയിട്ട് സെറ്റാക്കി വെക്കുക, എന്നിട്ട് ഐസായ ശേഷം യൂസ് ചെയ്യാം. ഇത് ആഴ്ചയിൽ 2-3 തവണ യൂസ് ചെയ്യാവുന്നതാണ്. സ്കിന്നിൽ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ഈ 3 പാക്സും. ഇനിയും ഇതുപോലെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് മിറക്കിൾ മിറക്കിൾ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയറും ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാമെന്ന പ്രതീക്ഷയോടെ ടേക്ക് കെയർ, ബൈ.